പ്രത്യേകമായ സാഹചര്യം വരുമ്പോൾ അടിയന്തര കാര്യങ്ങൾ തീരുമാനിക്കാൻ നിയമത്തിൽ തന്നെ വ്യവസ്ഥകളുണ്ട്. അതിന് നിയമത്തിന് വിധേയമായിട്ടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് സാധാരണഗതി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിനെതിരെ പ്രത്യേകിച്ച് മകൾക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് യാതൊരു വസ്തുതയും പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ അവർ സംഘടിപ്പിച്ചിരിക്കുന്ന വിവാദത്തിന് ഒരു ഉപകഥ ഉണ്ടാക്കി അവതരിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ തെളിവുകളോടുകൂടി തന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഇതുവരെ അത്തരമൊരു തെളിവും അവർക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാക്കുന്നത് ആ ആരോപണങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിൽ അതിനൊരു അർജൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ 80 ലക്ഷം പേരെ ഇത് പിടികൂടാൻ ഇടയുണ്ട് എന്നുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. അതിനിപ്പോഴത്തെ IT വകുപ്പിൻ്റെ കീഴിലുള്ള സംവിധാനം മാത്രം പോരാ. ഈ ഘട്ടത്തിലാണ് ഒരു 6 മാസത്തേക്ക് സൗജന്യ സേവനം നൽകാം എന്നുള്ള വാഗ്ദാനം ലഭിച്ചപ്പോൾ അത് ഉപയോഗിക്കാൻ IT ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു. ഇതാണ് ഇതിൽ സംഭവിച്ച കാര്യം. മറ്റ് കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ മുൻഗണന കൊടുക്കാൻ IT വകുപ്പിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ള യഥാർത്ഥ വസ്തുത. അല്ല, അത്തരം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് തുടർന്ന് പരിശോധിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാർട്ടികൾ തമ്മിൽ ചർച്ച ചെയ്യും. ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ കൂടിയിട്ടില്ല. ഇടതുപക്ഷ മുന്നണി കൂടുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും മുന്നണിക്കകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടും, കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. CPI ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇനിയും സംസാരിക്കുന്നതിന് CPMനോ യാതൊരുവിധ തടസ്സവുമില്ല. ഇതിൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കാനുള്ളത്, കേരളത്തിലെ ഇന്ന് പ്രതിപക്ഷം നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു മര്യാദയും സ്വീകരിക്കാത്തവരാണ്. ഇവിടെ കെ കരുണാകരൻ ശക്തനായ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ചാരക്കേസ് ഉണ്ടാക്കിയത്. ഇന്നീ വിവാദങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. ആ ഘട്ടത്തിൽ കരുണാകരൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ എന്തെല്ലാം കഥകളുണ്ടാക്കി പ്രചരിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ നാം ഓർമ്മിക്കേണ്ടുന്നൊരു കാര്യമാണ്. എന്താ നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ചോദ്യത്തിനൊരു ഇത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നല്ലേ? അതിപ്പോ കാണുമ്പോ എങ്ങനെ തോന്നുന്നുണ്ട്? ഇപ്പൊ നമ്മള് അതെ, അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണമല്ലോ. ആ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണല്ലോ നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത്.
അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടുമ്പോൾ നേരിട്ട് തന്നെ പഴയതുപോലെ കാണാൻ നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇത്തരം സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അഭിപ്രായങ്ങൾ പരസ്പരം അറിയിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് തുടർന്നാലുള്ള അവസരം ഇനിയും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.